റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ ചേലക്കര ചേലക്കര പുലാക്കോട് മൃഗാശുപത്രിയിലെ ഡോക്ടർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നു ഡോക്ടറുടെ അനാസ്ഥ മൂലം ഗർഭിണിയായ പശുവും കിടാവും ചത്തതായി പരാതി ഡോക്ടർ കുത്തിവെപ്പ് നടത്തിയതിനു ശേഷമാണ് അവശനിലയിലായി പശു ചത്തതെന്ന് ക്ഷീര കർഷകർ പറയുന്നു ചേലക്കര പുലാക്കോട് തോട്ടുപാലം കാലിതിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ ഗർഭിണിയായ ഒരു പശുവും അതിന്റെ കുഞ്ഞുമാണ് ഡോക്ടറുടെ അനാസ്ഥയിൽ ചത്തതായി പരാതിപ്പെടുന്നത് പുലാക്കോട് വെറ്റിനറി ഡോക്ടർ അശോകൻ ശേഷം ഗർഭിണിയായ പശു അവശനിലയിലുമായിരുന്നു ഇക്കാര്യം ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഡോക്ടർ സമയത്തിന് എത്തിയില്ല നിരന്തരം വിളിച്ചതിനു ശേഷം ഡോക്ടർ വന്ന് പശുവിനെ നോക്കി കുഴപ്പമില്ല ഗർഭിണിയായ പശുവിനെ ഇഞ്ചക്ഷൻ ചെയ്ത് ഡോക്ടർ പോയുമെന്നുമാണ് നമ്മളിപ്പോ ഒരു പശു ഉണ്ടായിരുന്നു ആ പശുവിനെ ലൂഷ്മോശം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനെ വിളിച്ചു അപ്പോൾ അതിൽ ഇഞ്ചക്ഷൻ ചെയ്തു പിന്നെ ഒരു ചൈന ഉണ്ടായിരുന്നു ഇവിടെ ഇതിൽ പാൽ പോയതുകൊണ്ട് ഇഞ്ചെക്ഷൻ ചെയ്തു ആ പ്രസവ പ്രസവ ദിവസത്തിൽ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ പാല് പോയിണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് അതിൽ പറഞ്ഞിട്ട് ഇതിൽ ആവിട് വീക്കുണ്ട് പറഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് പോയി

കുറച്ചു പ്രസവദിന്റെ ബെല്ലം പുറത്ത് വന്നു അപ്പോൾ രാത്രി ഒരു നൈറ്റ് ഡോക്ടറിനെ വിളിച്ചിട്ട് പശുക്കു കുട്ടീനെടുത്തു ആ ചത്തുണ്ട് രണ്ട് ദിവസം മുമ്പ് ചത്ത ഉണ്ട് വയറി ഉള്ളിലേ പറഞ്ഞു എല്ലാ സംഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറ് ഒന്നും ടീറ്റ ഒന്നും എടുക്കുന്നില്ല എന്താ ചെയ്യാൻ അപ്പൊ സാർ പറഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ ചെയ്തു ആ ഇ ഞാൻ പറഞ്ഞിണ്ട് സാർ ഇത് ഇപ്പൊ പ്രസവ ഇന്ന് രാത്രി ചിലപ്പോ പ്രസവം അപ്പൊ നിങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യണില്ല അപ്പോ അവിടെ കുറഞ്ഞുണ്ട് പിന്നെ മുതലാല് പറഞ്ഞു സാറ് അവിടൊക്കെ കുറഞ്ഞിണ്ടല്ലോ പിന്നെ പാല് കൂടാൻ വേണ്ടി പിന്നെയും ഇഞ്ചെക്ഷൻ ചെയ്തു ഫാമിൽ താമസക്കാരായ അന്യസംസ്ഥാന തൊഴിലാളികളാണ് പശുവിനെ പരിപാലിച്ചു പോരുന്നത് ക്ഷീര കർഷകരുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ ഡോക്ടർ സമയത്തിന് എത്താറില്ല എന്നും അതുകൊണ്ട് തന്നെ ചേലക്കരയിലുള്ള ഡോക്ടറെയാണ് അത്യാവശ്യ ഡോക്ടറെ ആശ്രയിക്കുന്നതെന്നും ഫാമിലെ മുൻ തൊഴിലാളികളും പ്രദേശവാസികളും പറഞ്ഞു ഇതിപ്പോ പ്രസവത്തിന്റെ സമയത്ത് ഇങ്ങനെ പാല് പോവാണ് പറഞ്ഞ വേറെ കുത്തിവയ്പ് നടത്താൻ പാടില്ല നമുക്ക് നമ്മുടെ അറിവില് അതാണ് ചെയ്യേണ്ടത് വേറെ ഡോക്ടർമാരെ വിളിക്കുക അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയത്ത് എന്താ ചെയ്യേണ്ട വെച്ചാൽ അത് ചെയ്യുക അല്ലാണ്ടപ്പോ വേറെ ഉള്ള കുത്തിവയ്പ് നടത്തിയിട്ടാണല്ലോ പശുവിന് ഇങ്ങനെ അപകടം പറ്റിയത് ഞാൻ ഞാൻ പശു വളർത്തിയ അറിവ് ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് അറിയാ പറയാൻ കഴിയുള്ളൂ ആ അതെ രീതി അങ്ങനെ തന്നെയാണല്ലോ പശു ഇപ്പം മൂന്ന് പ്രാവശ്യം ഒക്കെ കറക്കണ പശുക്കൾ ഉണ്ടാകും അപ്പം അത് പാല് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുത്തി വെച്ച് പാല് കളയാൻ പാടില്ല അങ്ങനെ ചെയ്യണത് അത് അപകടമാണ് എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും പറയണിപ്പം ഡോക്ടർക്ക് കൈപ്പഴ പറ്റുണ്ട് അവിടെ ഇവിടെ ഒക്കെ എന്നാണ് പറയണത് ആട് ഞങ്ങൾ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തന്നെ ഒരു ആടിനെ സുഖല്യത കൊടുത്തിട്ട് ആട് ചാവുന്ന ഒരാൾ വന്നില്ല ആൾ ആട് കഴിഞ്ഞപ്പോൾ ആൾ വന്നു എന്നിട്ട് പിന്നെ അത് അയാൾ കുറേ വഴക്കൊക്കെ കൂടി അയാളോട് അപ്പോൾ പറഞ്ഞു ഞാൻ ഇൻഷുർ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ മുതൽ കിട്ടില്ലല്ലോ നമുക്ക് അങ്ങനെ പിന്നെ അപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പശു ഇതുപോലെ അവർ ആ പശു അയാൾ കുത്തി വെച്ചിട്ട് ആ കേട് വന്നു ആ പശു കേടുവന്നു അവർ വിറ്റു ഇപ്പം അവർക്ക് പശു ഇല്ല അപ്പോൾ ഒരു ചെറിയ റൈറ്റ് വിഷൻ അപ്പം